हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। भगवान ले ദക്ഷിണയൊക്കെ ചെയ്ത് ഭക്തിപൂർവം ദക്ഷിണയൊക്കെ ചെയ്ത് നിൽക്കുന്ന ദശരഥൻ ആ പായസവും വാങ്ങി നിൽക്കുന്ന ഭാഗത്താണ് അവസാനിപ്പിച്ചത് അല്ലേ? നമുക്ക് നോക്കാം. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപരൻ. ആ അങ്ങനെ അത് വാങ്ങിയിട്ട് കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു, വാങ്ങി അതിനകത്തെടുത്ത് പകുതി കൗസല്യാദേവിക്ക് കൊടുത്തു. ആ സന്തോഷം കൊണ്ട് അത് എന്തോരം ഉണ്ട്, പകുതിയാണോ മുഴുവനാണോ എന്നൊന്നുമല്ല, കുറച്ചങ്ങോട്ട് കൊടുത്തു ആ സന്തോഷം കൊണ്ട്. അത് പകുതി, അത് പകുതിയായി അത് കൗസല്യാദേവിക്ക് കിട്ടി. ശൈഥല്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. ശൈഥല്യാത്മന സ്നേഹത്തോടെ ആർദ്രതയോടെ ഒക്കെ എടുത്തിട്ട് അത് കൈകേയിക്കും നൽകി. അത് കഴിഞ്ഞപ്പോഴാണ് ദശരഥൻ നോക്കിയപ്പോൾ ഒരാൾക്ക് കൊടുക്കാനില്ല പാത്രത്തിൽ. ശരിക്കും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല അദ്ദേഹം കൊടുത്തത്. ആ ഒരു പായസമൊക്കെ ഹോമകുണ്ടത്തിൽ നിന്ന് ഭഗവാന്റെ സമർപ്പണം കിട്ടിയപ്പോഴുണ്ടായിരുന്ന ഉണ്ടായ മനോനില, ആ സമയത്തെ ആ സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ഇതൊക്കെ മാറി ദശരഥന്. ആ സന്തോഷം കൊണ്ട് കൈകിട്ട് കൊടുത്തു കൊടുത്തു അത് ഒരാൾക്കില്ല അല്ലേ. ശരിക്കും അതൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചല്ല, അങ്ങനെ കൊടുത്തു. പക്ഷെ അത് രാമായണത്തിലാണ് പറയുന്നത്. ആ സമയത്ത് വാൽമീകി രാമായണത്തിൽ മൂന്ന് പേർക്കും തുല്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുത്തു, രണ്ടു പേർക്കും കൊടുത്തു. അത് കുറച്ചുകൂടെ സാന്ദർഭികമായി കൂട്ടിയതാണ് എഴുത്തച്ഛൻ ഇവിടെ, ആ മനോവ്യാപാരത്തെ വർദ്ധിപ്പിച്ചതാണ് ഇവിടെ. അങ്ങനെ കൊടുത്തപ്പോഴോ അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനം തന്നോട് പാതി കൊടുത്തിടിനാത്മടിയാതെ. അപ്പോ സുമിത്രയ്ക്ക് കൗസല്യാദേവി തന്റെ പകുതി അങ്ങോട്ട് കൊടുത്തു, തനിക്ക് കിട്ടിയതിന്റെ പകുതി അങ്ങോട്ട് കൊടുത്തു വളരെ സന്തോഷത്തോടെ അല്ലേ. എന്നതു കണ്ടു പാതി കൊടുത്തിതു കൈകേയിയും. അപ്പോ സുമിത്രയ്ക്ക് കൗസല്യ കൊടുക്കുന്നത് കണ്ടപ്പോ കൈകേയിയും കൊടുത്തു, സന്തോഷത്തോടെ തന്നെയാ കൊടുത്തത്. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടുകൂടി സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പൊ കൂടുതൽ ആർക്ക് കിട്ടി? സുമിത്രയ്ക്ക് കിട്ടി അല്ലേ. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. ഇത് കണ്ട രാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി, അങ്ങനെയല്ലേ? വളരെയധികം സന്തോഷമുണ്ടായി. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. തന്റെ പ്രജകൾക്കൊക്കെ സന്തോഷം വരുമാറ് രാജാവിന്റെ മൂന്ന് പത്നിമാരും ഗർഭവും ധരിച്ചു. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാൻ ഭൂമിപതി, ക്ഷോണീന്ദ്ര ഭൂമി ഭൂമിപതി ക്ഷോണീന്ദ്രൻ, ആ ഭൂമിയുടെ പതിയായ ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭലക്ഷണമൊക്കെ കണ്ടപ്പോ, ഗർഭം ധരിച്ചു എന്നറിഞ്ഞപ്പോ അവിടെയുള്ള വിപ്രേന്ദ്രന്മാരെ, ബ്രാഹ്മണ വീരന്മാരെയൊക്കെ, ബ്രാഹ്മണരിലെ പ്രമുഖന്മാരെയൊക്കെ വരുത്തി. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും, ഗർഭരക്ഷാർത്ഥം പൂജകള് ഹോമങ്ങളൊക്കെ ചെയ്തു. നല്ല കുട്ടി ഉണ്ടായി വരുന്നതിന് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദശരഥൻ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അത് മാത്രമാണോ? ജപഹോമാദി കർമ്മങ്ങളും മുൽപലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ. സുന്ദരികൾക്കായ, സുന്ദരികളായ രാജ്ഞിമാരെ, ആ സുന്ദരിമാർക്ക്
അവിടെ വളരെയധികം ക്രമത്താൽ സന്തോഷത്തോടെ എന്നർത്ഥം. ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുത്തു. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും മുൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നിർഭേന്ദ്രനും. ഗർഭചിഹ്നങ്ങള് വർദ്ധിച്ചു വരുന്തോറും, ഗർഭത്തിന്റെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായി കൃത്യമായി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതുകൊണ്ട് അത് കണ്ടപ്പോ രാജാവിനെ രാജ്ഞിമാരോട് സ്നേഹം കൂടെ കൂടെ ഉള്ളിലെ ആ സ്നേഹം നന്നായിട്ട് വർദ്ധിച്ചു. കാരണം തന്റെ രാജ്യത്തിനും തനിക്കുമൊക്കെ തന്റെ കുട്ടികളെ സംഭാവന ചെയ്യുന്നതാണത്. അതുകൊണ്ട് നന്നായിട്ട് ആ സ്നേഹം വർദ്ധിച്ചു. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ, തന്റെ ഇതെല്ലാം കണ്ടിട്ട് തന്റെ പ്രണയിനിമാർക്ക് ധാരാളം ആഭരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ ഉള്ള അതുപോലെ തന്നെ വിപ്രാദി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പാൽപമായി ചമഞ്ഞതു സന്താപം ദിനംതോറും മുൽഭാഷണിമാർക്കു വർദ്ധിച്ചു തേജസേറ്റം. അപ്പോ ഇവർക്ക് എല്ലാവർക്കും ആഭരണാദി കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ സന്തോഷപ്പെടുത്തി. എല്ലാവർക്കും വേണ്ടതുപോലെ വിപ്രാദി പ്രജകൾക്ക്, ഭൂമിക്ക്, ദേവന്മാർക്ക്, ഇങ്ങനെ എല്ലാം. പിന്നെ ഈ വിപ്രാദി ദേവന്മാർക്കും ഭൂമിക്കൊക്കെ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. അല്പാൽപമായി ചമഞ്ഞതു സന്താപം, സന്താപം അല്പാൽപമായി കുറഞ്ഞു തുടങ്ങി. എന്താ കാരണം? ഭഗവാൻ വരുമെന്ന് അവർക്കറിയാമല്ലോ. ഭഗവാൻ വരുന്ന ലക്ഷണങ്ങൾ കണ്ടപ്പോ അവരുടെ സന്താപം കുറഞ്ഞു. ദിനംതോറും മുൽപഭാഷണിമാർക്കും വർദ്ധിച്ചു തേജസറ്റം. ഓരോ ദിവസം വരുന്നതോടും ദേവന്മാരുടെയൊക്കെ ദുഃഖത്തിന് കുറവെന്ന് തുടങ്ങി. അതോടൊപ്പം രാജ്ഞിമാരുടെ ഉൽപ്പലാക്ഷികളുടെ ഈ രാജ്ഞിമാരുടെ ഒക്കെ മുഖത്ത് നല്ല തേജസ് ഉണ്ടായി. കാരണം ഭഗവാനെയാണല്ലോ തന്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുക, ഭഗവത് അംശങ്ങളെയാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല തേജസ്സും വർദ്ധിച്ചു. സേമന്ത പുംസ് വംശനാ പുംസവനാദിക്രിയകളും, സേമന്ത പുംസവനാദിക്രിയകളും, ഇതെല്ലാം ഗർഭിണികളായിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോരോ കർമ്മങ്ങളാണ്. ഇതെല്ലാം ചെയ്തു. കാമാന്തം മതിവരുവോളം, കാമാന്തം മതിവരുവോളം ദാനങ്ങളും ചെയ്തു നരവരൻ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഗർഭിണികളായ ആ സ്ത്രീക്ക് നല്ല കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് സന്തോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന. ആ കുടുംബത്തിലുള്ളവരും ആ ഗർഭിണിയാണെങ്കിലും ആ ആ കുഞ്ഞുങ്ങളുടെ പിതാവാണെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് തൻ്റെ കുട്ടികൾക്ക് തേജസ് ഉണ്ടാകുക എന്നാണ്, അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ പലപ്പോഴും അതൊന്നും ആരും ചെയ്യാറില്ല. അതേപോലുള്ള കുട്ടികളാണ് ഉണ്ടാകാറ് അല്ലേ. കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ, ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം, മർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. അങ്ങനെ അത് പൂർണ്ണമായി പരിപൂർണമായ സമയത്ത് നാല് കുട്ടികള്, നാല് മക്കള്, നാല്വരും പിറന്നാരുടനുടൻ, അടുത്തടുത്തായിട്ട് നാല് മക്കളും പിറന്നു. ഇനി ആ മക്കൾ പിറന്നപ്പോഴുള്ള ഗ്രഹനിലയാണ് കാണിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളാണ്, ഗ്രഹനിലയാണിത്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത്, ഗ്രഹങ്ങൾ പൂർവാധികം ബലമായി നിൽക്കുന്ന സമയത്ത് ഈ അയോധ്യയിലേക്ക് അച്യുതൻ കൗസല്യാതനായിട്ട്, കൗസല്യാത്മജനായിട്ട് വന്നു. നക്ഷത്രം പുനർവസു, പുനർദം നക്ഷത്രം, നവമിയല്ലോ തിഥി
തിഥി നവമി, അതുകൊണ്ടാണ് രാമനവമിയൊക്കെ ആഘോഷിക്കുക. തിഥി നവമി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി, പുണർദ നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപനോടുകൂടി വ്യാഴം ബൃഹസ്പതി. കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ, അങ്ങനെ കർക്കിടകത്തില് ഉച്ചസ്ഥനായിട്ട്. അർക്കനോ മത്യുച്ചസ്ഥനുദയം കർക്കിടകം, സൂര്യനും അങ്ങനെ അതെല്ലാം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ സൂര്യനും ഉച്ചരാശിയിൽ. അർക്കജൻ തുലാത്തിലും, അർക്കജൻ തുലാത്തില് ശനി തുലാത്തിൽ ഉച്ചസ്ഥനായിട്ട്. ഭാർഗവൻ മീനത്തിലും, ശുക്രൻ മീനത്തിൽ ഉച്ചസ്ഥനായിട്ട്. വക്രനു മുച്ചസ്ഥനായി മകരം രാശി തന്നിൽ, ചൊവ്വ മകരം രാശിയിൽ ഉച്ചസ്ഥനായിട്ട്. ഉച്ചസ്ഥൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലമുള്ളത് എന്നർത്ഥം. ഇങ്ങനെയുള്ള സമയത്ത് നിൽക്കുമ്പോൾ അവതരിച്ചീടിനാൻ ജഗന്നാഥൻ, അഞ്ച് ഗ്രഹങ്ങള് പൂർണ്ണ ബലത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് ആ ജഗന്നാഥൻ ഉത്ഭവിച്ചു ജനിച്ചു. ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും, പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട്. ആ ജഗന്നാഥനെ പ്രസവിച്ചപ്പോൾ ദിക്കുകളെല്ലാം പ്രസാദിച്ചു, ദേവതകൾ പ്രസാദിച്ചു. കാരണം എന്താ, ഞങ്ങളുടെ കഷ്ടത തീരാൻ പോവുകയാണല്ലോ. ഈ രാക്ഷസന്മാരെയൊക്കെ ഒതുക്കുന്നതിനുള്ള ആ അദ്ദേഹം മർത്തനായിട്ടിവിടെ അവതാരമെടുത്തിരിക്കുകയാണല്ലോ എന്നറിയാവുന്ന ദേവതകളെല്ലാം വളരെയധികം സന്തോഷിച്ചു. പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട്, പൂയൻ നക്ഷത്രത്തില് കൈകേയി പ്രസവിച്ചു. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം, പിറ്റേനാൾ സുമിത്ര രണ്ടുപേരെ പ്രസവിച്ചു ആയില്യം നക്ഷത്രത്തില്. ഇപ്പൊ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളില് അവിടെ ദശരഥന് മക്കൾ പിറന്നു എന്നർത്ഥം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ, ഇതിന്റെ അർത്ഥം നമുക്കറിയാം, ഓരോ വാക്കുകളുടെ അർത്ഥം പറയേണ്ടതില്ല പ്രത്യേകിച്ച്. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ, പത്മേക്ഷണൻ താമരക്കണ്ണ്, ജന്മരഹിതൻ ജന്മമോ മരണമോ ഇല്ലാത്തവൻ, ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി വന്നു കൗസല്യയ്ക്കും. ഭഗവാൻ ഈ അവതാരം ചെയ്തപ്പോ വിഷ്ണു തന്നെ ചിഹ്നത്തോടും സ്വസ്തികം മുതലായ ചിഹ്നമൊക്കെ ആയിട്ട് അദ്ദേഹം അവതരിച്ചപ്പോ കൗസല്യയ്ക്ക് കാണായി വന്നു, കൗസല്യ കണ്ടു. എന്താന്ന് നോക്കാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കൗസല്യ കണ്ട രൂപമാണ് ഇനി പോകുന്നത്. സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ, പതിനായിരം ആയിരം സഹസ്രകിരണന്മാർ സൂര്യന്മാർ, പതിനായിരം സൂര്യന്മാർ ഉദിച്ചു പൊങ്ങുന്നത് പോലെ. സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം, ഒരേ സമയത്ത് ഒരുമിച്ച്. സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോത്ഭവനാദി സഹസ്രനേത്രമുഖ വിഭുധേന്ദ്രന്മാരാലും. ബ്രഹ്മാവ് നാരദൻ സനകൻ ഇവരോടും സഹസ്രനേത്രമുഖ വിഭുധേന്ദ്രന്മാരോടും സന്യാസി ശ്രേഷ്ഠന്മാരോടുമൊക്കെ മഹത്തുക്കളായിട്ടുള്ള വിഭുധേന്ദ്രന്മാരോടും ഇന്ദ്രൻ സഹസ്രനേത്രമുഖൻ ഇന്ദ്രൻ ആ ഇന്ദ്രനോടും സഹസ്രനേത്രമുഖനായ ഇന്ദ്രനോടും എല്ലാവരോടും കൂടെ
വന്ദിപ്പാ വന്ദ്യമായിരിപ്പൊരു നിർമ്മലാ മകുടവും അവരാലെല്ലാം വന്ദിക്കപ്പെടുന്ന ആ നിർമ്മലമായ മകുടവും സുന്ദരാചിഗുരവു മളക സുഷ്മയും ആ അളകാന്ന് പറഞ്ഞ ചുരുണ്ട് ആ ചുരുണ്ട മുടി ഭഗവാന്റെ അല്ലേ നിർമ്മല മകുടവും നിർമ്മല മകുടവും സുന്ദര ചികരവും മളക സുഷമയും ആ സുന്ദരമായ മുടിയും അതിന്റെ ആ ഭംഗി ആ ചെറിയ കുറുനിരകളായിട്ട് നിൽക്കുന്ന ഭംഗി ഭഗവാനെ കാണുന്നതാണ് ഈ അവസ്ഥ. സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും കാരുണ്യാമൃതമായി ആ കാരുണ്യമുള്ള ആ സമ്പൂർണ നയനവും മാരുണ്യാംബര പരിശോഭിത ജഗനവും ആ ആഭരണങ്ങളോടൊക്കെയുള്ള ആ ജഗനം അരക്കെട്ടും ശംഖ ചക്രാബ്ജ ഗദ ശോഭിത ഭുജങ്ങളും ശംഖ ചക്രം ഗദ താമര അബ്ജം താമര ഇതിനോട് ശോഭിച്ച നാല് കൈകളും ശംഖചക്രാബ്ജഗദ ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ആ കഴുത്തിലെ ചേർന്ന് കിടക്കുന്ന ആ കൗസ്തുഭം രത്നം കൗസ്തുഭമാകുന്ന രത്നം പിന്നെയോ ശംഖസന്നിഭകള ആ കഴുത്തിന്റെ ഈ നളം ഈ നാളം ചേർന്ന് കിടക്കുന്ന ആ രത്നവും ശംഖസന്നിഭകള രാജിത കൗസ്തുഭവും ഭക്തവത്സല്യം ഭക്തർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും ഭക്തവാത്സല്യം ഭക്തർക്ക് കണ്ടറിയുന്നതിന് വേണ്ടി മാറിൽ കൊണ്ടു നടക്കുന്ന ആ ശ്രീവത്സം എന്താ ഭൃഗു ഒന്ന് ചവിട്ടിയതാണ് ഭൃഗുമുനി. അപ്പൊ ഭഗവാൻ ചോദിച്ചു കാല് വേദനിച്ചിട്ടില്ലോ എന്ന്. ഭൃഗു വിചാരിച്ചത് അങ്ങനെയല്ല, ആർക്കാണ് സാത്വഗുണം ത്രിമൂർത്തികളിൽ എന്നറിയാൻ വേണ്ടി എല്ലാവരും ചവിട്ടാൻ പോയി ഒന്ന് നോക്കി പരീക്ഷിച്ചതാണ് ഭൃഗുമുനി. അപ്പൊ ഭക്തന്റെ പരീക്ഷണത്തെ ഭഗവാൻ ഏറ്റെടുത്തോളൂ എന്നാ. പരീക്ഷണത്തിനായിട്ട് ഭക്തിയോടുകൂടിയാണ് ഭഗവാനെ പ്രചരിക്കുന്നതെങ്കിൽ അതും ഭഗവാൻ സ്വീകരിക്കും, അതും ഒരു അടയാളമായി തന്നെ കൊണ്ടു നടക്കും ഭഗവാൻ അഭിമാനത്തോടുകൂടി. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ദേവനോട് വഴക്ക് കൂടാം, തമ്മിത്തല്ല് കൂടാം, അടി കൂടാം, ഇടി കൂടാം, ഇതൊക്കെ ആകാം. നമുക്ക് എന്തും ഭഗവാനോട് പറയാം, ഭഗവാനോട് മാത്രമേ പറയാവൂ, വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമായി പോവും. നമുക്ക് നമുക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ദേഷ്യവും കോപവും ഒക്കെ മനസ്സിൽ തോന്നുന്ന എല്ലാ വികാരങ്ങളും നമുക്ക് ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കാം. പക്ഷെ ആ ഭഗവാൻ നമ്മുടെ ഭഗവാൻ ആയിരിക്കണം, നമ്മുടെ ആയിരിക്കണം. നമ്മുടെ ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഭഗവാനോട് ശക്തിയായ ഭക്തി ഉണ്ടാകും. അങ്ങനെ ഭഗവാനോട് ശക്തിയായ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയുടെ അടയാളമാണ് ഭൃഗുമുനിയുടെ ചവട്ടായത് ശ്രീവത്സമായിട്ട് മാറിയത്. അപ്പൊ അത്രയും ഭഗവാൻ നമ്മെ സ്നേഹിക്കും ഭക്തനെ. പക്ഷേ ഭക്തന് ഈ ഭഗവാനോട് അതേപോലെ അകമഴിഞ്ഞ സ്നേഹം ഉണ്ടാകണം, ആ ഭക്തി ഉണ്ടാകണം. അതുണ്ടെങ്കിൽ ഇതും ഉണ്ടാവും, ഉറപ്പണത്. ആ ശ്രീ വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവം കുണ്ഡല മുക്താഹാര കാഞ്ചീനൂപുരമുഖ മണ്ഡലങ്ങളു മിന്ദു മണ്ഡലവദനവും ആ സുന്ദരമായ മുഖവും മുത്തുമാലകളും സ്വർണ കാഞ്ചി നൂപുരം സ്വർണ പാദസരവും കാഞ്ചി നൂപുരം സ്വർണ പാദസരവും ഇതെല്ലാം ആ മുഖമണ്ഡലവും എല്ലാം ആ ഇന്ദുമണ്ഡലവും എല്ലാം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മണ്ഡലം ഇന്ദുമണ്ഡലം ആ പ്രകാശവും എല്ലാം പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും പണ്ട് വാമനാവതാരത്തിൽ ആ ലോകം മുഴുവൻ മൂന്നടി കൊണ്ടളന്ന ആ പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും
കൗസല്യാദേവിക്ക് ഇതങ്ങട് കണ്ടപ്പോ ഭഗവാന്റെ രൂപം അങ്ങട് കണ്ടപ്പോൾ ഉണ്ടായ പരമാനന്ദം കൊണ്ട് മോക്ഷധനായ ജഗത് സാക്ഷിയാം പരമാത്മ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ ഇത് മോക്ഷദായകനായ ശ്രീനാരായണൻ തന്നെയാണ് എന്ന് കൗസല്യയ്ക്ക് തോന്നിയപ്പോ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൻ. ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോ കൗസല്യാദേവി എല്ലാം മറന്ന്, സർവത്രയും മറന്ന് ഭഗവാന്റെ മുന്നിൽ ആ ഭക്ത അങ്ങോട്ട് സ്തുതിച്ചു. എന്താണ് സ്തുതിക്കുന്നത് നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്ന് നമ്മൾ ആ ഭഗവാന്റെ രൂപം വളരെ ഭംഗിയായി മനസ്സിൽ നടക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതിൽ എൻ്റെ വാട്സാപ്പിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് നൽകുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.